സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി യോഗമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. നേതൃയോഗങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് ഇന്നലെ വന്നിട്ടുള്ളത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കണം എന്ന് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടതായിരുന്നു. ഒപ്പം തന്നെ ഇഡിയുടെ നിലപാടുകൾ പല തരത്തിൽ അത് പാർട്ടിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വേണ്ടി വന്നാൽ അതിനെതിരെ കോടതിയിൽ പോകണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തല്ലോ. ഇന്ന് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ സംസ്ഥാന സമിതി യോഗം ചേരുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്? എം എസ് എ, കൃത്യമായി പറഞ്ഞാൽ സിപിഎം ഒരു വിഷമവൃത്തത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം ഈ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി വ്യക്തമായ ഭാഷ. അതായത് കരിവന്നൂരിലെയും അയ്യന്തോളിലെയും സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെ ഇ ഡി നടത്തി വരുന്ന അന്വേഷണങ്ങൾ, ഈ ഇഡിയുടെ അന്വേഷണത്തെ വളരെ സമൃദ്ധമായി പ്രതിരോധിക്കാൻ തന്നെയാണ് സിപിഎമ്മിൻ്റെ തീരുമാനം. കാരണം സഹകരണ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു നീക്കം എന്ന തരത്തിലാണ് സിപിഎം സെക്രട്ടേറിയറ്റിൽ ഇന്നലെ നടന്ന ചർച്ചയിലെല്ലാം തന്നെ നേതാക്കൾ പറഞ്ഞത്. പ്രധാനമായും ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ കേന്ദ്ര സർക്കാർ പുതിയ ഒരു സഹകരണ നയം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ പഞ്ചായത്തുകൾ തോറും കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള സഹകരണ ബാങ്കുകൾ വരാൻ പോകുന്നു. അത്തരത്തിൽ വരുന്ന സഹകരണ ബാങ്കുകളെ വന്നു കഴിയുമ്പോഴേക്കും മറ്റു സഹകരണ മേഖലയ്ക്ക് വലിയൊരു നാശമുണ്ടാകും, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അത്തരത്തിൽ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കരിവന്നൂരിനെയും അയ്യന്തോളിന്റെയും ഒക്കെ പേരിൽ നേതാക്കൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇബിയുടെ റിപ്പോർട്ട്, ഇ ഡി പറയുന്ന റിപ്പോർട്ടുകളിൽ കൃത്യമായി ഹവാല ഇടപാടുകൾ വരെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മൊയ്തീനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ഇന്നും ഹാജരാകാൻ സാധ്യതയില്ല. കാരണം സംസ്ഥാന സമ്മേളനം ഇന്നും സംസ്ഥാന സമിതി ഇന്ന് ചേരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് മാത്രമല്ല, മുതിർന്ന സി പി എം നേതാക്കളിലേക്കൊക്കെ തന്നെ ഈ അന്വേഷണം വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതായിരുന്നു ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു മുഖ്യ വിഷയം. അതിന് പ്രധാനമായും പറയുന്നത്, സഹകരണ മേഖലയെ തകർക്കുവാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നയങ്ങൾക്കെതിരെ ജനകീയമായ പ്രതിരോധങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ ജനകീയമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ഇത്തരം നീക്കങ്ങളെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ ചെറുത്തു തോൽപ്പിക്കണം എന്ന തരത്തിലേക്കാണ് സെക്രട്ടേറിയറ്റിൽ ഇന്നലെ പറഞ്ഞു വെച്ചത്. എന്നിരുന്നാൽ തന്നെയും ഇ ഡിയുടെ നീക്കങ്ങളെ എത്ര കണ്ട് ഇങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഉയർന്നിൽക്കുകയാണ്. രണ്ടാമത് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് പുതുപ്പള്ളിയിലെ പരാജയമാണ്. പുതുപ്പള്ളിയിലെ പരാജയം എന്ന് പറയുമ്പോഴേക്കും പാർട്ടി പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോയത്. ഒന്ന്, വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ്, 72% ഒക്കെ അത്തരത്തിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ നീങ്ങി വന്നപ്പോഴേക്കും 77-80 എടുത്ത് ഒക്കെ വരെ പ്രതീക്ഷിച്ചപ്പോൾ എന്താണ് പോളിംഗ് ശതമാനത്തിൽ ഇങ്ങനെ ഒരു കുറവുണ്ടാകാനുള്ള സാഹചര്യം? മാത്രവുമല്ല, പാർട്ടി പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് വലിയ ഒരു പരാജയം പുതുപ്പള്ളിയിൽ നേരിടേണ്ടി വന്നു. അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായി ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എങ്കിൽ പോലും അത് മുഖ്യമന്ത്രി എന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഇത്രയധികം ഇത് അതെ ഭൂരിപക്ഷം കൂടിയതെന്ന്, അല്ലെങ്കിൽ ഇത്രയധികം വലിയ കനത്ത പരാജയം സിപിഎമ്മിന് ഏറ്റെടുക്കേണ്ടി വന്നത് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചെങ്കിൽ പോലും അതിൻ്റെ അടുത്ത പടിയെന്നോണമാണ് സെക്രട്ടേറിയറ്റിൽ ഇന്നലെ നടന്ന ചർച്ചകളും. ആ ചർച്ചകൾ പോയതും ഇങ്ങനെ തന്നെയാണ്. അതിൽ ഒരു പ്രാരംഭഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭഘട്ടത്തിൽ ഘട്ടം മുതൽ തന്നെ സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ പുതുപ്പള്ളി മണ്ഡലത്തിലും കോട്ടയം ജില്ലയിലുമെല്ലാം തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഒരു ബൂത്തിൽ മാത്രം സിപിഎമ്മിനെ മുന്നേറാൻ കഴിഞ്ഞത്? ബാക്കി 181 ബൂത്തുകളിലും എന്തു സംഭവിച്ചു? ഇത്തരം കാര്യത്തെക്കുറിച്ച് കൃത്യമായ പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞു വെച്ചത്. പിന്നീട് പറഞ്ഞു വന്നത് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ 140 മണ്ഡലങ്ങളിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇറങ്ങി നടത്തുന്ന പ്രചരണ പരിപാടി, അതായത് കേരളീയം പോലുള്ള കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന വലിയൊരു പ്രചരണ പരിപാടി എങ്ങനെയായിരിക്കണം, അതിനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം? കാരണം ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫ് ഇതിൽ ചേരില്ല, കക്ഷി ചേരില്ല, അല്ലെങ്കിൽ സഹകരിക്കില്ല എന്ന് പറയുന്നു. അത് മാത്രവുമല്ല, അതത് സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ അതത് നിയമസഭാ മണ്ഡലങ്ങളിലെ എം എൽ എമാരാണ് ഇതിൻ്റെ കോർഡിനേറ്റർമാരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടത്. അത്തരത്തിൽ യു ഡി എഫ് എം എൽ എമാർ മാറി നിന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അത്തരത്തിലുള്ള കാര്യങ്ങളും ചർച്ചയായി. ഈ ചർച്ചകളെല്ലാം തന്നെ ഇതിനൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഈ നാളെയും ഇന്നും നാളെയുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ്. ഇത് കൃത്യമായി ആ സംസ്ഥാന
സംസ്ഥാന സമിതി യോഗത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിലെ സംസ്ഥാന സമിതിയായിരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ മന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടാണ്. അത് ഒരു പക്ഷേ എൽ ഡി എഫിൽ കാര്യമായി ചർച്ച ചെയ്തില്ല എങ്കിൽ പോലും സി പി എം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. കാരണം നവംബർ പകുതിയോടുകൂടി തന്നെ 2.5 വർഷം പൂർത്തിയാകുന്ന മന്ത്രിമാർ സ്ഥാനമൊഴിഞ്ഞ് പുതിയ മന്ത്രിമാർ അധികാരത്തിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇനി സി പി എമ്മിന്റെ മന്ത്രിമാരിൽ മാറ്റം വേണമോ അല്ലെങ്കിൽ മാറ്റം അനിവാര്യമാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ഒരു വിലയിരുത്തൽ കൂടിയായി സംസ്ഥാന സമിതി യോഗം പോകും എന്നുള്ള ഒരു പ്രത്യേകതയാണ്. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വരാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും വനിതാ സംവരണ ബില്ല് രാജ്യസഭയും ലോക്സഭയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് പാർട്ടി അതിന്റെ, കാരണം ബി ജെ പിക്ക് കിട്ടുന്ന ഒരു മേൽക്കൈ 33% വരാൻ പോകുന്ന വനിതാ സംവരണം വരുമ്പോൾ അത്തരത്തിൽ സ്ത്രീകളുടെ ഇടയിലേക്ക് ഒരു പ്രചരണം എത്തുമ്പോൾ അതിന് എങ്ങനെ ഉണ്ടാവും മാറ്റം, അത്തരം മാറ്റങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഈ സംസ്ഥാന സമിതിയിൽ ചർച്ചയാവും. 2 ദിവസം നീളുന്ന സംസ്ഥാന സമിതി നാളെ ഉച്ചയോടുകൂടി അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എം എസ്. അതെ, ഡി ബിനോയ് സൂചിപ്പിച്ചതുപോലെ 2.5 വർഷം മാത്രം അവശേഷിക്കെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് അതിന്റെ പ്രതിച്ഛായ വളരെ ശക്തമായ രീതിയിൽ, ഗുണപരമായ രീതിയിൽ മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ ഇന്നത്തെ ഈ സംസ്ഥാന സമിതി യോഗം, അത് നാളെ ഉച്ചവരെ നീളുന്നത്, അത്രമേൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെ ഗൗരവമായിട്ട് ചർച്ചകൾ ചെയ്യുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കും. എന്ന് മാത്രമല്ല,